സൈഡിലെല്ലാം നല്ല തിരക്കുണ്ട്. അപ്പൊ തന്നെ നമ്മൾ കുറച്ചുകൊണ്ട് മാറിയുന്നതാണ്. ഇവിടെ ഫുള്ള് കച്ചവടക്കാരും ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ള തിരൂർ വൈരങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. വൈരങ്കോട് ഉത്സവമാണ്. വൈരങ്കോട് ഉത്സവത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ വ്ളോഗിനുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലത്തി വ്ളോഗിക്ക് സ്വാഗതം. Thank you.
ആ സൈഡിലെല്ലാം നല്ല തിരക്കാണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ചായിട്ട് മാറിയിരുന്നതാണ്. ഇവിടെ ഫുള്ള് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട്. മാസ്ക് യൂസ് ചെയ്ത് കൊറോണ ഉണ്ടായിട്ടൊന്നുമില്ല. ഇവിടെ നല്ല പൊടിയാണ്, പൊടി ആയതുകൊണ്ട് മാസ്ക് ഇട്ടതാണ്. നല്ല തുമ്മലും അതേപോലെ തന്നെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവം തന്നെയാണ്. മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ തിരൂരും ഭയങ്കര അറിയപ്പെടുന്നതാണ്. ഒരുപാട് എന്താ പറയുക, ജാതി മത മേധമുങ്ങി എന്ന് പറഞ്ഞ പോലെ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്നതാണ്. അപ്പം അടിപൊളിയാണ്, നല്ല തിരക്കാണ് കേട്ടോ. എല്ലാ വർഷവും കൊറോണൻ്റെ ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും നല്ലൊരു ക്രൗഡ് കൊടുക്കുക പരിപാടി ചെയ്യുന്നത്. ഏത് ടൈമിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഞാൻ ഈ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്, തിരൂരാണെങ്കിലും ഞങ്ങൾ അങ്ങനെ വരാറില്ല ഈ ഉത്സവത്തിന്. നല്ല തിരക്കാണ് ഏറാതെ. അപ്പം വ്ളോഗ് തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഈ വ്ളോഗിൽ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്നുള്ളതിലാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രസാദ് ഊട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ ഒരു ഇതിലെ ആണുങ്ങളെ സെക്ഷനും ഇതിൻ്റെ തൊട്ടപ്പുറമായിട്ട് സ്ത്രീകൾക്കുമായിട്ടും കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവും. നല്ല തിരക്കുണ്ട്, അപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കറക്റ്റ് അറിയില്ല. CC ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്താ അറിയില്ല. ഒരാളെ മുടി ഉണ്ടോ, മുടി കളർ ചെയ്താണ്ടോ, ഒരു വെറൈറ്റി മുടിക്കാരനെ നമുക്ക് വിളിക്കാം. അതെ, അങ്ങനെ ഉണ്ട്. ബ്രോ ഹലോ, എന്താ പേരെന്താ? റോഷിത്ത്. ഇതെന്ത് കളറാ? റോസ്. സാധാ കളർ തന്നെയല്ലേ? അടിപൊളി. കംപ്ലീറ്റ് വളർത്തുമീനും അതേപോലെ തന്നെ നാടൻ മീനൊക്കെ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. വലിയ വലിയ കണ്ണനില്ലേ, വരാലോ എന്നല്ലേ പറയാം. എന്താ റേറ്റ് ബ്രോ? ബ്രോ എന്താ റേറ്റ്? 400. ഇവിടെ 400 രൂപ കേട്ടോ കിലോ വരുന്നത്. മറ്റടുത്ത് 500 രൂപ ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറമുണ്ട് കേട്ടോ. ഇതെല്ലോ 400-500 വരുന്നുണ്ട്. 500 ഉണ്ടോ? നല്ല വലിയ മീൻ. ഇതൊന്നെത്ര കിലോ ഉണ്ടാവും? ഇവിടെ ഒരുപാട് വെറൈറ്റി ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചട്ടികളുണ്ട് ഒരുപാട് ചട്ടികൾ, അങ്ങനത്തെ കുറേ സംഭവം ഇതുണ്ട്. അതൊക്കെ നല്ല ഭംഗിയില്ലേ. അതേപോലെ തന്നെ ഗ്ലാസ് 60 രൂപ, 80 രൂപേൻ്റെ ഒക്കെ ഗ്ലാസ് കാര്യങ്ങൾ. അതേപോലെ തന്നെ കത്തികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഈ ഒരു ഗ്ലാസ് റംബൂട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ കുട്ടികൾ കളിക്കുന്ന ചട്ടികളൊക്കെ ഉണ്ടോ? ഇത് കംപ്ലീറ്റ് ഇട്ടോ, ഇവിടെ കംപ്ലീറ്റ് ആണെങ്കിലുണ്ട്. ഒരുപാട് ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഈ മീൻ, ഈ ഒരു ചട്ടികൾ, സംഭവങ്ങളെല്ലാം ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകതയായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഈ കച്ചവടത്തിനുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണത്. ഈ ഒരു വിളക്കും അതേപോലെ തന്നെ ഈ ഒരു
മിഠായിയും കളർ മിഠായി അതേപോലെ കടല. ഇതിൻ്റെ ആളില് കുറച്ച് പോയതാന്ന് തോന്നി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വൈരങ്ങളുടെ ഉത്സവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി വരുന്നേരെ. ഓക്കെ, ബൈ ബൈ.